കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ലൈവിൽ കാണുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പിന്നീട് കാണുന്നവർക്കും ദൈവദിനം എന്ന സന്ധ്യയിൽ നമ്മൾ കേൾക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാം. ഏത് ഇടത്ത് നോക്കിയാലും ധാരാളം പ്രസംഗങ്ങൾ ഇന്ന് കേൾക്കുവാൻ പറ്റും. അപ്പോൾ പൊതുവെ ആൾക്കാർക്ക് തോന്നും, എന്തിനാ ഇത്രയും പ്രസംഗങ്ങളെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് അതാത് സമയങ്ങളിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് സന്ധ്യയിലും ദൈവം എന്നോട് എന്നിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതൊരനുഗ്രഹമായി തിരുവാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ത്യയിൽ രാവിലെ ഏർലി മോർണിംഗിൽ 7 മണിയായി. നല്ല സുഖനിദ്രയ്ക്ക് ശേഷം നിങ്ങളെല്ലാവരും ഉണർന്നിരിക്കുകയാണ്. ഈ രാവിലെ കേൾക്കുന്ന തിരുമുഴിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമയത്തെ തിരുവചന ധ്യാനം എല്ലാവർക്കും അനുഗ്രഹമായി തിരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ കര നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി എല്ലാം നൽകുന്ന ദൈവമാണ്. നമ്മെ പരിപാലിക്കുന്ന ദൈവം. കർത്താവായ ദൈവമേ, സ്വർഗീയതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഒരുമിച്ച് ദൈവദിനം ചിന്തിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവദിനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പ്രതിസന്ധിയുടെ നടുവിൽ ലോകജനത കടന്നു പോകുന്നു. ഇതിനെല്ലാം നടുവിൽ ദൈവത്തെ അറിയുവാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ദൈവകരളിയിൽ അടികളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ സമയം ദൈവദിനം ധ്യാനിക്കുന്നത് ഒരനുഗ്രഹമായി തരട്ടെ. കർമ്മേൽ മിനിസ്ട്രീസിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്കോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വചന ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹവും നിൻ്റെ ദയത്തിന്മേൽ പകരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും കർത്താവിനെ, എല്ലാം യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മളെ അല്പസമയം വേദവചനം ചിന്തിപ്പാനായി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 10-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെല്ലാം തന്നെ ശ്രേഷ്ഠമാണ്. ഒരിക്കൽപ്പോലും പാഴ്വാക്കുകൾ അവൻ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അവനൊരു കാര്യവും തമാശയായിട്ട് പറഞ്ഞിട്ടില്ല. ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഒരിക്കലും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നമുക്കാണെങ്കിൽ ഒരാളോട് താല്പര്യക്കുറവാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കും. മറ്റുള്ള മുറിവേൽപ്പിക്കുന്നത് പലർക്കും ഒരു ഹോബിയാണ്. അറിയാതെ എന്തെങ്കിലും വീഴ്ച പറ്റിപ്പോയാൽ ആ വാക്കുകളെ എടുത്തു പിടിച്ചുകൊണ്ട് നമ്മളെല്ലാം അവരെ കഴിയുന്നത്ര ഉപദ്രവിക്കാൻ ശ്രമിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തത്വം അതിന് വിരുദ്ധമായിരുന്നു. യേശുക്രിസ്തു പത്രോസിന് വാണിംഗ് കൊടുത്തു. പത്രോസ്, നീ എന്നെ 3 പ്രാവശ്യം കോഴി കൂകുന്നതിനുമ്പോൾ തള്ളിപ്പറയും. ഇത് കേട്ട പത്രോസ് പറഞ്ഞു,
ഞാനൊരിക്കലും നിന്നെ തള്ളി പറയത്തില്ല. വ്യക്തിപരമായിട്ട് അവൻ ഒരിക്കലും കർത്താവിനെ തള്ളി പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നത് കർത്താവിനെ തള്ളി പറയത്തില്ലെന്ന് തന്നെയായിരുന്നു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയില്ല എന്ന് പത്രോസ് പറഞ്ഞു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ കാണുന്ന ചരിത്രം മറ്റൊന്നാ. ഒരു സാധാരണ വേലക്കാരത്തിനു മുമ്പിൽ പത്രോസ് യേശുവിനെ പ്രാകുവാനും ആണയിട്ട് അറിയത്തില്ലെന്ന് പറയുവാനും തുടങ്ങി. അവർ പറഞ്ഞ എൻ്റെ ശബ്ദം ഒരു ഗലീലക്കാരൻ്റെ ശബ്ദമാണ്, നീ അവൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ അവൻ പറഞ്ഞല്ല, മൂന്ന് പ്രാവശ്യം പറയുന്നു. അപ്പോഴാണ് കോഴി കൂകുന്നു, അവൻ ദുഃഖത്തോടെ കരഞ്ഞുപോയി. കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കി അകത്തളത്ത് നിന്നും. അവൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞു. പിന്നീട് യേശുക്രിസ്തു പത്രോസിനെ കാണുന്ന ചില പ്രത്യവസരങ്ങളുണ്ട്. ആ ഒറ്റ അവസരത്തിൽ പോലും പത്രോസെ, നീ എന്നെ മുഖത്ത് നോക്കി മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതാ, നിനക്ക് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ട് തന്നെ നീ അത് ശ്രദ്ധിച്ചില്ല, നീ എന്നെ പിന്നെയും പിന്നെയും തള്ളിപ്പറഞ്ഞവനാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു കുത്തുവാക്ക് പറയാൻ യേശു ഒരിക്കലും തയ്യാറായില്ല. നിരാശപ്പെട്ടു പോയ പത്രോസിൻ്റെ അടുക്കേക്ക് അവൻ, പത്രോസും ഏഴ് എല്ലാവരോടും ഏഴ് പേര് കൂടി മത്സ്യബന്ധനത്തിന് പിന്നെയും പോയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സ്നേഹം അവനെ വിട്ടുപോയില്ല. കർത്താവ് അവൻ്റെ പുറകെ ചെന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചുള്ളൊന്നും കിട്ടാഞ്ഞപ്പോൾ കർത്താവ് അവനൊരു വാണിംഗ് ഒന്നും കൊടുത്തില്ല. പത്രോസെ നീ ഓർത്തോണം, എന്നെ വിട്ടുപോയാൽ നിനക്കൊന്നും കിട്ടത്തില്ല. അതൊരു വാണിംഗും കൊടുത്തില്ല. കർത്താവ് അവർക്ക് ആഹാരമായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞ പോലെ അവരെ വലത്ത് ഭാഗത്ത് വല വീശി 153 വലിയ മീനെ കിട്ടി. വല കീറുമാറുന്ന ആയ അനുഭവമായി. ആ മത്സ്യത്തെ കരയ്ക്ക് കയറ്റി. പത്രോസും യേശുവും അവരാഹാരം കഴിക്കുന്നു. അവിടെ പത്രോസിനോട് യേശു മൂന്ന് പ്രാവശ്യം ചോദിക്കുക, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ. പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നു, പകരം മൂന്ന് പ്രാവശ്യം അവനെ കൊണ്ട് കൺഫേം ചെയ്യിപ്പിക്കുകയാണ്. മൂന്നാം പ്രാവശ്യം ആയപ്പോൾ അവന് മനസ്സിൽ പ്രയാസമായിപ്പോയി. ഒരാൾ നമ്മളോട് ഒന്ന് രണ്ട് മൂന്ന് ആവർത്തിച്ച് ഒരേ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആ ഇൻ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരും. പത്രോസിൻ്റെ അടുക്കൽ ഒരിക്കൽ പോലും യേശു തൻ്റെ പരാജയത്തെ എടുത്ത് കാണിച്ചിട്ടില്ല. കർത്താവ് അവനെ മനസ്സിലാക്കി, കർത്താവ് അവനെ ഉൾക്കൊണ്ടു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ പരാജയം എടുത്ത് കാണിക്കുവാൻ നമ്മൾ വളരെ ശ്രമിക്കും. അതിന് മുതിരരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക ഗോളല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വം, അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി ഇറങ്ങിയത് വന്ന കർത്താവ് എപ്പോഴും തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ശബ്ദമെടുത്ത ഒരു വ്യക്തിയാണ്. ഇവിടെ യേശുക്രിസ്തു പറയുന്നൊരു വാക്കാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വാക്യങ്ങളാണ്. ഒരു ധനികനായ മനുഷ്യൻ യേശു എരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ, എരിഹോ പാസ് ചെയ്ത് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ഇച്ഛിച്ചു. സാധാരണ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു പല ധനികരെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എങ്ങും ധനികൻ്റെ പേരെടുത്ത് പറയുന്നില്ല. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ഇതിന് തൊട്ടു മുമ്പ്, ഇത് 19-ാം അധ്യായമാണ്, 16-ാം അധ്യായത്തിൽ ഒരു ദരിദ്രൻ്റെയും ധനവാൻ്റെയും കഥ പറയുന്ന സംഭവം പറയുന്നുണ്ട്.
അവിടെ ദരിദ്രൻ്റെ പേര് പറയുന്നുണ്ട് ലാസർ, ധനവാൻ്റെ പേര് പറഞ്ഞിട്ടില്ല. സാധാരണ നമ്മുടെ സിസ്റ്റത്തിൽ നേരെ തിരിച്ചാ, നമ്മൾ ധനവാൻ്റെ പേര് പറയും, ദരിദ്രൻ്റെ പേര് വലിയ വില കൊടുക്കത്തില്ല. അതാ നമ്മുടെ ഒരു സ്വഭാവം, മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ. വലിയ ആൾക്കാരുടെ പേര് നമ്മൾ എടുത്തെടുത്ത് പറയും, പാവങ്ങളെ നമ്മൾ പരിഗണിക്കത്തില്ല. പാവത്തിൻ്റെ പേരിന് വലിയ പ്രാധാന്യമില്ല, ദരിദ്രൻ്റെ പേരിന്. എന്നാൽ യേശു ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കാണുന്ന രീതിയിലല്ല ദൈവം മനുഷ്യനെ കണ്ടത്. ഭണ്ഡാരത്തിൽ പല ധനികരും കൊണ്ട് ധാരാളം ഇട്ടു, കർത്താവ് അതിലൊന്നും അത്ഭുതപ്പെട്ടില്ല. എന്നാൽ ഒരു ദരിദ്രയായ വിധവ 2 കാശ് കൊണ്ടിട്ടു, കർത്താവ് അതിൽ വളരെ അത്ഭുതപ്പെട്ടു, അവനത് വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവ് പറയാണ്, അവൾ തൻ്റെ സമൃദ്ധി നിട്ടതല്ല, അവിടെ ഇല്ലായ്മേലെന്ന് തനിക്കുള്ളതൊക്കെ കൊണ്ടിട്ടു. ദരിദ്രരെ, ഒന്നുമില്ലാത്തവരെ സ്നേഹിക്കുന്ന, അവരെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ചുങ്കക്കാരിലൊരു പ്രമാണിയും ധനവാനുമായിരുന്ന സക്കായി എന്നു പേരുള്ളൊരു മനുഷ്യൻ, ഇതുവരെയുള്ള ഭാഗങ്ങളിൽ യേശു ക്രിസ്തു ഇടപെട്ട ധനികർ, യേശു ഉപദേശ രൂപേണ പറയുന്ന പല ധനികരും, ഒരാരും കർത്താവിൻ്റെ വചനമനുസരിക്കുകയോ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടില്ല. നമുക്ക് പലരുടെ ചരിത്രം അറിയാം. ഒരിക്കലൊരു ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക വന്നു, ഗുരു എനിക്കിതിനെ അനുഗമിക്കണം, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് വരാം. യേശു അവനെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു, ദരിദ്രൻ അവൻ ധനികനാന്ന് കണ്ടിട്ട് നിനക്കുള്ളതൊക്കെയും ദരിദ്രർക്ക് വിറ്റുകൊടുത്തേച്ച്, ഉള്ളതെല്ലാം വിറ്റുകൊടുത്തേച്ച് വരാൻ പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ അവൻ ദുഃഖത്തോടെ പൊയ്ക്കളഞ്ഞു. അങ്ങനെയാണ് ധനവാന്മാരുടെ ചരിത്രം യേശു പറയുന്നത്. യേശു ആവർത്തിച്ച് ധനവാന്മാർക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കൊഴുക്ക് കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ധനവാന്മാരെ നിങ്ങൾ മുറയിടുവീൻ, കരയുവിൻ, നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന കഷ്ടങ്ങൾ ഓർത്ത്. കർത്താവിൻ്റെ വാക്കുകളാണ് ഇതൊക്കെ. എന്നാൽ ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യന് ധനികനായിരുന്നെങ്കിലും അവൻ ധനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അവൻ ദൈവ യേശു ക്രിസ്തുവിനെ പുറകെ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചത് കൊണ്ട് അവൻ്റെ പേരെഴുതി വെച്ചത്. നമ്മളീ ലോകത്തിലെ വലിയ ധനവാന്മാരുടെ പേരും ലിസ്റ്റും ഒക്കെയാണ് നമ്മൾ നോക്കും, നമ്മളെ ലോകം പരിഗണിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ഇന്ന ആളാണ്, ലോകത്തിലെ 100 സമ്പന്നന്മാരുടെ ലിസ്റ്റ്, ഇതിലൊന്നും നമ്മൾ പെട്ടില്ലെങ്കിലും നമ്മളതിൽ ഭാരപ്പെടരുത്. അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ വരുന്നതല്ല. യേശു ക്രിസ്തുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടിയായിരുന്നു. ഈ ജീവിതം കഴിയുമ്പോൾ ദൈവസെല്ലിൽ സമ്പന്നനായിരിക്കണം നമ്മൾ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. സക്കായി ദൈവസന്നിധിയിൽ വരുന്ന ഒരു ധനികനായിരുന്നു. ഇവൻ്റെ പേരെഴുതുവാൻ പല കാരണങ്ങളുണ്ട്, അതിലൊക്കെ ഞാൻ പിന്നീട് വരാം. യേശു എരിഹോ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ സക്കായി, അവനാളെ വളർച്ചയ്ക്ക് കുറുകിയവനാണ്. ഇവനൊരു ആഗ്രഹം തോന്നി യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണണം. ഇതിൻ്റെ 10-ാം വാക്യം ഞാൻ വായിച്ചെടുത്ത് പറയുന്നത്, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനാണ് മനുഷ്യപുത്രം വന്നത്. ഇവിടെ സത്യത്തിൽ സംഭവിച്ച നേരെ തിരിച്ചല്ലേ? കാണാതെ പോയ ആടിൻ്റെയൊക്കെ അടുക്കേക്ക് മനുഷ്യപുത്രം വരികയായിരുന്നോ, അതോ മനുഷ്യപുത്രനെ കാണാൻ വേണ്ടി സക്കായി അങ്ങോട്ട് ചെല്ലുമായിരുന്നോ? 19-ാം അധ്യായത്തിൽ യേശു വരുന്നത് കണ്ട് യേശുവിനെ കാണാൻ അങ്ങോട്ട് ചെല്ലുമായിരുന്നു സക്കായി. അപ്പം ഇതെങ്ങനെ അംഗീകരിക്കും നമ്മൾ ഈ വാക്ക്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
അവൻ്റെ ഉള്ളിൽ കർത്താവിനെ കാണാനൊരു വ്യഗ്രത ഉണ്ടായി തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു പ്ലാനായിരുന്നു. ഇന്ന് ഈ സുവിശേഷം കേൾക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന പ്രസംഗം കേൾക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ യേശു നിങ്ങളെ തേടി വരുന്നതിന് തത്തുല്യമാണ്. യേശു ക്രിസ്തു നിങ്ങളെ തേടി ഭൂമിയിൽ വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ പാപികളെയും രക്ഷിപ്പാൻ യേശു വന്നു. തിമോത്തിയോസിനോട് അപ്പോസ്തലൻ പൗലോസ് ലേഖനപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുക, ഞാൻ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിന് വേണ്ടിയാണ് ജനിച്ചത്. ആ കാലഘട്ടത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങളുള്ളൂ. ഇപ്പം ഞാൻ ജനിച്ച കാലം തൊട്ട് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിനും ഞാൻ ജീവിച്ച ദേശത്തിനു വേണ്ടിയാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ഭൂമിയിൽ 33.5 വർഷമേ ജീവിച്ചുള്ളൂ എങ്കിലും ആ 33 വർഷം അവൻ ജീവിച്ചത് സർവലോകത്തിനു വേണ്ടിയായിരുന്നു. അഥവാ യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയല്ല. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയല്ല, ഒരു സമുദായത്തിന് വേണ്ടിയല്ല, സകല മനുഷ്യർക്കും വേണ്ടി. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം പറയുന്നു, സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ദൂതന്മാരുടെ വാക്കുകളാണ്, സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശു ജനിച്ചത് AD ആരംഭത്തിൽ, അല്ല ഇന്നത്തെ കണക്ക് പറഞ്ഞ AD 30 വരെ കൂട്ടിക്കും. 30 വരെ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടി. യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ജീവിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഇനി ഭൂമിയിൽ പിറക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അവൻ എന്നെയും നിന്നെയും തേടി വന്നതാണ്. ഈ സക്കായിയുടെ ഉള്ളിൽ യേശുവിനെ കാണണമെന്നുള്ള ഒരാഗ്രഹം തോന്നുന്നത് അവനിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയുള്ള അവസരമായിരുന്നു. നിങ്ങളിന്ന് ദൈവത്തെക്കുറിച്ചൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നിങ്ങൾ ഓർത്തോണം. സക്കായിയിലേക്ക് മടങ്ങി വരട്ടെ. സക്കായിക്കൊരാഗ്രഹം യേശു എങ്ങനെയുള്ളവനാണെന്നത് കാണണം, അത്രയേ ഉള്ളൂ അവൻ്റെ ആഗ്രഹം. യേശു എങ്ങനെയുള്ളവനാണ്? ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്ക് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ വരുന്ന ആൾക്കാർക്കെല്ലാം ഓരോ കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി, കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ചില രോഗികളാണ്. 12 വർഷം രോഗിയായിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ എങ്ങനെ തൊട്ടൊരു സൗഖ്യമാകണം. യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നു, തൻ്റെ മകൾ ദീനമായി മരിക്കാറായി കിടക്കുന്നു, അവളെ സൗഖ്യമാക്കണം. നമുക്കറിയാം, അതുപോലെ പലരെ യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ ആളിനെ വിടുന്നു, അവരുടെ സഹോദരന് സൗഖ്യം വേണം. ബർത്തിമായി യേശുവിൻ്റെ അടുക്കൽ വരുന്നു, സൗഖ്യം വേണം. വരണ്ട കയ്യിലുള്ള മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നു, അവന് സൗഖ്യം വേണം. ഇവരെല്ലാം സൗഖ്യത്തിന് വേണ്ടി തിക്കി തിരക്കി യേശുവിൻ്റെ കൂടെ നടക്കുക. എപ്പോഴും അവർക്ക് സൗഖ്യം വേണം, കാര്യങ്ങൾ സാധിക്കപ്പെടണം. കനാനി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു, മകൾക്ക് ഭൂതവും വരും. ഇങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുക. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം അവന് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ചിന്തയിൽ അവന് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല. അവൻ സമ്പന്നനായിരുന്നു, അവിടെ എഴുതിയിട്ടുണ്ട്, ധനികനായ മനുഷ്യനായിരുന്നു. അപ്പം അവൻ സമ്പത്തിനുമെല്ലാം വന്നത്. അവൻ ശാരീരികമായി നല്ല ബലമുള്ളവനായിരുന്നു. അതുകൊണ്ടല്ലേ തൻ്റെ ശരീരത്തിന് വളർച്ച കുറവായതുകൊണ്ട് പുരുഷാര നിമിത്തം യേശുവിനെ കാണാനൊക്കത്തിൽ നിന്ന് കണ്ടപ്പോൾ ഓടിപ്പോയി കാട്ടത്തിയുടെ മണ്ട കയറണമെങ്കിൽ, കാട്ടത്തിയുടെ മുകളിൽ കയറണമെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരുത്തിന് പറ്റത്തില്ല.
ചുരുക്കി പറഞ്ഞാൽ അവൻ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. അവൻ ഇറങ്ങി വരുമ്പോഴും ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രത്യേക സാമ്പത്തിക ആവശ്യമില്ല, പ്രത്യേക രോഗങ്ങളില്ല, ശരീരത്തിന് പ്രത്യേക ക്ലേശങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു സക്കായി. പക്ഷേ അവൻ യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. ഞാനിന്ന് പറയട്ടെ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിൻ്റെ സന്നിധി വരുന്നതും എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കരുത്. കാര്യം സാധിക്കുന്നെങ്കിൽ സാധിച്ചു, അതിനൊരു കുഴപ്പവുമില്ല. എന്നാൽ അതായിരിക്കരുത് നമ്മുടെ ഗോള്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കരുത്. കർത്താവിനെ കാണാനാണ് ഇവൻ വന്നത്. ഇവൻ യേശു എങ്ങനെയുള്ളവനാണെന്നോ കാണണം. കർത്താവിൻ്റെ അടുക്കൽ വരാൻ സാധിച്ചത് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗ്യമാണ്, എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമാണ്. ഇന്ന് സന്ധ്യയിൽ ഈ വചനം പറയാൻ സാധിക്കുന്നത് ഞാനൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഞാൻ ഈ പറയുന്ന വചനം എൻ്റെ മുന്നിൽ ആരും ഇരിപ്പില്ല, എന്നാൽ ആരൊക്കെ ഇത് കാണുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ആരെല്ലാം അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം തീരുമാനമെടുക്കുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങളായത്, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് ജീവിപ്പാനൊരു തീരുമാനമെടുക്കുവാൻ പറ്റുന്ന അവസരമായത്. സക്കായി വലിയൊരു ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കാണണം. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് അതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ഹൈസ്കൂൾ പാസ്സായതോ, നല്ലൊരു ജോലി കിട്ടിയതോ, നല്ലൊരു വിവാഹം കഴിഞ്ഞതോ, നല്ല മക്കളെ കിട്ടിയതോ ഒന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ജീവിതത്തിൽ വന്ന ആഗ്രഹമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ, വേദപുസ്തകം അതാ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യൻ ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുന്നവനല്ല. ശാസ്ത്രജ്ഞന്മാർ, കെപ്ലർ, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റായിരുന്നു. ആകാശത്തിൽ അദ്ദേഹം നക്ഷത്രങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ച ഒരു മനുഷ്യനാണ്. അന്നേ കാലത്ത് അദ്ദേഹത്തിന് കാണാനൊക്കുന്നത് ഗലീലിയോ, ഐസക് ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഇവരെല്ലാം ലോകപ്രകാരം ബുദ്ധിമാന്മാരാണ്. പക്ഷേ വേദപുസ്തകം ഒരുത്തനെ ബുദ്ധിമാനായിട്ട് വിളിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനാ ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കാത്തവൻ ബുദ്ധിമാനല്ല. വേദപുസ്തകം അത് ആവർത്തിച്ച് പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനികനായ ഒരു കൃഷിക്കാരനെ കാണാം. ധനവാൻ, അവൻ കൃഷി നല്ലപോലെ വിളഞ്ഞു. അവൻ തന്നെ പറയുകയാണ്, ഈ ധാന്യങ്ങൾ കൂട്ടിവെക്കാൻ സ്ഥലമില്ല, കളപ്പുര വലുതാക്കുക. ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്ത, ഇവൻ വിളവ് കൂടിയപ്പോൾ ഇവൻ ചെയ്യേണ്ടത് എന്താണെന്നോ, തൻ്റെ കളപ്പുരയിൽ ഇടാവുന്ന അവൾ ഇട്ട ശേഷം അധികമായിട്ട് ലഭിച്ച വിളവ് അവൻ പാവങ്ങൾക്ക് പങ്കുവെക്കണമായിരുന്നു. അല്ലാതെ അവന് തന്നെ കൂട്ടിവെക്കാൻ പറ്റത്തില്ല, പാടില്ല. യേശു ക്രിസ്തു അതിനൊരു മാതൃക കാണിച്ചു. യേശു കരം കൊടുക്കുന്ന വിഷയം വന്നപ്പോൾ, കൈസർക്ക് കരം കൊടുക്കുന്ന വിഷയത്തിന് പത്രോസിനോട് പറഞ്ഞ് നീ മീൻ പിടിക്കാൻ പറഞ്ഞു പോയി. അവൻ ചൂണ്ടയിടുമ്പോൾ ഒരു ചതുരമ പണം കിട്ടും. അതിൽ ഈ രണ്ട് പണം, ഒന്ന് നിനക്കും ഒന്ന് എനിക്കും കൊടുത്തേരെ. നമ്മളാണേ പറയൂ, ഒന്ന് ഈ വർഷവും അടുത്ത വർഷത്തിന് രണ്ടും വെക്കാം. എന്നാൽ യേശു അവനോട് ഷെയർ ചെയ്യാണ്. തനിക്കുണ്ടായിരുന്നത് യേശുവിൻ്റെ ആ തത്വം തന്നെ അതാ. അപ്പോൾ ഈ ധനികനായ മനുഷ്യന് വിളവ് കൂടിയപ്പോൾ ഈ വിളവ് കൊടുത്ത ദൈവത്തെ ഓണർ ചെയ്യാൻ വേണ്ടി, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അത് വിതരണം ചെയ്യേണ്ടതാണ്. നമ്മൾ ഓർക്കണം, നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ദൈവം തരുന്നെങ്കിൽ, നല്ല വിളവ് തരുന്നെങ്കിൽ, ജോലിയിൽ അഭിവൃദ്ധി തരുന്നെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാതെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നെങ്കിൽ, അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് വലിയ കളപ്പുര പണിത് കൂട്ടിവെക്കാനല്ല. ഇന്ന് നമുക്കൊരു പക്ഷേ കളപ്പുര വേണ്ട. 4 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 5-ാമത്തെ ബാങ്കിൽ കൊണ്ട് CD ഇട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിനെ വലുതാക്കാനല്ല. ഇന്നത്തെ കാലഘട്ടത്തോട് ബന്ധത്തിൽ ഞാൻ പറയുക,
ഈ ധനികനായ മനുഷ്യൻ വിളവ് കൂട്ടി തന്നെ കളപ്പുരമൊക്കെ പൊളിച്ചു വിടുന്നത്, എന്നിട്ട് പറയുകയാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക. അപ്പോഴാ ഒരു ചോദ്യം എപ്പിക്യൂരിയൻ പ്രിൻസിപ്പിളിനോടുള്ള ഒരു ചോദ്യമാണ്, മൂട്ട ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കിയത് ആർക്കാകും? ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാ? വലിയ കൃഷിക്കാരനല്ല, വലിയ ശാസ്ത്രജ്ഞന്മാരല്ല, നക്ഷത്രത്തിന് എണ്ണം നോക്കുന്നവരല്ല, കർത്താവിനെ അന്വേഷിക്കുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, സത്യാന്വേഷി. ദൈവമക്കളെ, നിങ്ങൾ സത്യാന്വേഷിയായിരിക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ചിന്തയുണ്ട്, വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഏത് സഭാവിഭാഗത്തിൽ പെട്ടിരിക്കുന്നുവോ ആ സഭാവിഭാഗം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വേദപുസ്തകം വായിക്കരുത്. വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ദൈവമേ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. ഒരു സത്യാന്വേഷിയായിരിക്കണം നീ. നമ്മളെല്ലാം സത്യാന്വേഷിയായിരിക്കണം. അല്ല, ഞാൻ എൻ്റെ സഭ പഠിപ്പിക്കുന്നത് തെളിയിക്കാൻ വേണ്ടി വേദപുസ്തകം വായിക്കുകയല്ല, ദൈവമേ എനിക്ക് സത്യം വെളിപ്പെടുത്തി തരണം. ഷണ്ണൻ പ്രാർത്ഥിച്ചു. ഷണ്ണൻ യെശയ്യാപ്രവചനം 53 അധ്യായം വായിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ ഇതിൻ്റെ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. ഞാൻ വിചാരിക്കുന്നത് യെശയ്യാപ്രവചനം 53 അധ്യായം വരുമ്പോഴേക്ക് അവിടെ ചെല്ലത്തക്കളവിൽ ഒരുപക്ഷെ യെശയ്യാപ്രവചനം ആരംഭം മുതൽ ഷണ്ണൻ വായിച്ചു കാണും. 53 അധ്യായമാണ് വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8 അധ്യായത്തിൽ വരുമ്പോൾ, ആ സമയത്തേക്ക് സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ ശമരിയക്കയച്ച് ശമരിയിൽ നിന്നും ഫിലിപ്പോസിനെ ഇവരുടെ അടുക്കേക്ക് അയച്ചു. ഒരു സത്യാന്വേഷിയ ദൈവം ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ നിങ്ങളെ സത്യം തേടിയെത്തുമെന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുകയാണ്. സത്യാന്വേഷിയാണോ, നിങ്ങൾ സത്യം കണ്ടെത്തും. വേദപുസ്തകം അതാണ് പറയുന്നത്, യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പി. ഇനിയൊരു കാലമുണ്ട്, കർത്താവിനെ കാണണമെന്ന് വിചാരിച്ചാലും കാണാനൊക്കാത്തത്. കുഞ്ഞാടിൻ്റെ കോപ ദിവസം, അത് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കർത്താവെ, നിന്നെ കാണാനൊരു ഭാഗ്യം തരണമെന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിയില്ല. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ബുദ്ധിമാനാകുന്നത് ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ്. ഇവിടെ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ അനേക പ്രതിസന്ധികളുണ്ട്. ആദ്യമേ മനസ്സിലാക്കുമ്പോൾ അവന് ആള് അല്പം കുറിയവനാണ്. പുരുഷാരം തിക്കി നിൽക്കുക. അവന് വേണമെങ്കിൽ ഒരു അസംഷൻ എടുക്കാം, ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വരാം, എനിക്ക് യേശുവിനെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാം, എന്നെ ദൈവം സൃഷ്ടിച്ചത് നീളം കുറഞ്ഞവനായിട്ടാണ്, അത് ഞാനാണ് ഉത്തരവാദി, അതുകൊണ്ട് എനിക്ക് കാണാനൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ വീട്ടിൽ പോകാമായിരുന്നു. എന്നാൽ ഈ സക്കായി അങ്ങനത്തെ മനുഷ്യനല്ല. ആ സക്കായി ഒരു തീരുമാനമെടുത്തു, എനിക്ക് യേശുവിനെ കാണണം. അതിനെന്ത് വില കൊടുത്തും, എന്ത് വില കൊടുത്തും ഞാൻ യേശുവിനെ കാണും. നിങ്ങൾ എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? എന്ത് വില കൊടുത്തും എനിക്ക് കർത്താവിനെ സേവിക്കണം, എന്ത് വില കൊടുത്തും കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ പകരപ്പെടണം, എന്ത് വില കൊടുത്തും കർത്താവിനോട് എനിക്ക് ജീവിക്കണം. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോശുവ പറയുന്നൊരു വാക്യമുണ്ട്, യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിലെ 15 വാക്യം, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു തീരുമാനം, എനിക്ക് കിട്ടുന്ന ഒരു ജീവിതം ദൈവത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. സക്കായി പ്രതിസന്ധികളൊന്നും വകവെക്കാതെ അവൻ ഓടി. ഇതിൻ്റെ ഒരു മറുവശം ഞാൻ പറയാം, സക്കായിക്ക് നല്ല നീളമുള്ള വരുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു വഴിയരികിൽ നിന്ന് യേശുവിനെ കണ്ട ശേഷം അവൻ വീട്ടിൽ പോയേനെ. പക്ഷെ നീളം കുറവായിരുന്നതുകൊണ്ട് അവൻ ചില ഉദ്യമങ്ങളെടുത്തു. സക്കായി ഒരുപക്ഷെ അന്ന് തൻ്റെ നീളക്കുറവിനെ
മനസ്സുകൊണ്ട് അല്പം ദുഃഖിച്ച് കാണും. എന്നാൽ പിന്നീട് അവന് മനസ്സിൽ ആ നീളം കുറഞ്ഞത് ഉപകാരമായി. ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ ചിലപ്പം സാമ്പത്തിക ഞെരുക്കമായിരിക്കും, ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കും, ചിലപ്പോൾ ചില മാനസിക പ്രയാസങ്ങളായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അത് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാനൊരു മാർഗമാണെന്നുള്ളത് മറന്നു പോകരുത്. സക്കായി ആളെ കുറിയവനായിരുന്നു, അവൻ ഒരു അനുഗ്രഹമായിട്ടത് മാറി. സാഹചര്യങ്ങളെ പഴി പറയാതെ ഓടിപ്പോയി കാട്ടത്തിയുടെ മണ്ടേ കയറി, കാട്ടത്തിയുടെ മുകളിൽ കയറി. അവനെ കണ്ടെത്താവുന്ന ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിൽ അവൻ ചെന്നിരുന്നു. എങ്ങനെയെങ്കിലും അവന് കർത്താവിനെ കാണണം. കർത്താവിനെ കാണുകയും വേണം. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവൻ യേശുവിനെ കാണുകയും വേണം, യേശുവിനെ കാണുകയും വരുത്. അങ്ങനെ ആയിരിക്കും അവൻ ചിന്തിച്ചത്, അല്ലായിരിക്കാം നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും അവൻ ഒരു കാട്ടത്തിമയിൽ കയറി വളരെ ഉയരത്തിലിരുന്നു. യേശുക്രിസ്തു കാട്ടത്തിയായതുകൊണ്ട് അതിന് മുകളിൽ ഫലം തിരയാൻ സാധ്യതയില്ല. ഏതൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് യേശു അത്തിയുടെ അടുക്കൽ ചെന്ന് ഫലം തിരഞ്ഞെന്ന്. പക്ഷേ ഇവിടെ കാട്ടത്തിയ ഫലം കാണിക്കത്തില്ല, ഉണ്ടെങ്കിലും കാട്ടു തരത്തിലുള്ള അത്തിയെ ഫലമേ ഉണ്ടാകത്തുള്ളൂ. യേശു അവൻ്റെ അടുക്കൽ വന്നു, അവൻ്റെ തൊട്ട് താഴെ നിന്ന ശേഷം മുകളിലേക്ക് നോക്കി യേശു അവനെ വിളിച്ചു, സക്കായെ വേഗം ഇറങ്ങി വാ. ഞാനൊരു കാര്യം ഓർപ്പിക്കാം, സക്കായി യേശുവിനെ ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. ജസ്റ്റ് വൺ ഗ്ലിംസ്, ഒരു കാഴ്ച. അവനെങ്ങനെയുള്ളവനാണ്, ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ വന്നു, അദ്ദേഹത്തെക്കുറിച്ച് പലരും കേട്ട് കാണും, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, എങ്ങനെയുള്ളവനാണ് യേശു എന്ന് എനിക്കൊന്ന് അറിയണം, ഇത്രമാത്രം അവൻ ആഗ്രഹിച്ചു കാണത്തുള്ളൂ. പക്ഷെ സാക്ഷാൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചവൻ ആ ബന്ധം ഒരു നിത്യതയുടെ ബന്ധമായിട്ട് മാറി. ലോകത്തിൽ ആർക്കും തന്നെ കർത്താവിനെ ഒന്ന് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം ഒരു നിത്യതയുടെ ബന്ധമാണ്, അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് ജസ്റ്റ് ഒന്ന് കാണാനോ ഒരു പ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലൊരു കൺവെൻഷൻ നടക്കുന്ന അവിടെ നല്ല പാട്ടാണ്, ആ പാട്ട് കേൾക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ചു, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ അട്രാക്റ്റ് ചെയ്തു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ പിതാവ് ആകർഷിച്ചു, അവിടെ ഒരു ബന്ധം ആരംഭിച്ചു. ആ ബന്ധം നിത്യതയുടെ ബന്ധമാണ്. കർത്താവിനെ കണ്ട ശേഷം ആർക്കും പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, ഇതൊരു നിത്യതയുടെ ബന്ധമാണ്. നമുക്കറിയാവുന്നൊരു പാട്ടുണ്ട്, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മരണം കൊണ്ട് പോലും മാറത്തില്ല. ഈ ലോകത്തിലെല്ലാ ബന്ധങ്ങളും മരണം കൊണ്ട് അവസാനിക്കും. നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവരും മരിക്കുന്നു, അതോടെ അവരോടുള്ള ബന്ധം നമ്മുടെ അവസാനിച്ചു. എന്നാൽ മരണം കൊണ്ടുപോലും അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് കർത്താവുമായിട്ട് നമ്മൾ വരുന്നത്. നിത്യത വരെ തുടരുന്ന ഒരു ബന്ധം. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, ആ ബന്ധം നിത്യതയുടെ ഒരു ബന്ധമായി മാറി. യേശു സക്കായിയുടെ അടുക്കൽ വന്നു. ഇന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, നല്ല ആഗ്രഹമുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ദൈവം കാണും. നമുക്ക് പലപ്പോഴും ഒരാളുടെ ആഗ്രഹം കാണാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ എന്ത് ആഗ്രഹം എന്നുള്ളത് ആർക്കും കാണാൻ പറ്റത്തില്ല. നമ്മുടെ താല്പര്യം ആർക്കും അറിയത്തില്ല. സങ്കീർത്തനം 37 പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് അവൻ തരും, നിൻ്റെ താല്പര്യമൊക്കെ അവൻ സാധിപ്പിക്കും. നാം സേവിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയ താല്പര്യങ്ങളെയും രഹസ്യങ്ങളെയും ഹൃദയ ഇഷ്ടങ്ങളെയും അറിയുന്ന ദൈവമാണ്.
ദൈവസന്നിധി നമ്മൾ കടന്നു വരുമ്പോൾ എന്ത് ഇഷ്ടത്തോടാണ് വന്നിരിക്കുന്നത്, എന്ത് ആഗ്രഹത്തോടെ വന്നതെന്നുള്ളത് ദൈവത്തിന് നല്ലപോലെ അറിയാം. സക്കായയുടെ ആഗ്രഹം കർത്താവ് കണ്ടു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ സത്യാന്വേഷിയായിട്ട് നീ വന്നിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ അറിയുന്നു. നമ്മളൊരിക്കലും വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും നവീനമായ ആശയങ്ങളുണ്ടോ? അത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമോ പലപ്പോഴും നമ്മൾ നടത്തുന്നത്. എന്നാൽ സത്യമായിട്ടൊരു കാര്യം ഓർക്കണം, നമ്മൾ സയൻസ് ബുക്ക് പഠിക്കുന്നു, ഫിസിക്സിൻ്റെ ലോസ് പഠിക്കുന്നു, ആ ലോയ്ക്ക് വേണ്ടി പഠിക്കുക. അതിൽ ഒത്തിരി കാര്യം നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാറില്ല. നമ്മൾ കോളേജിൽ ആരംഭകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ 3 ലാംഗ്വേജ് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, സയൻസ് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുന്നു, സോഷ്യൽ സ്റ്റഡീസ് ജിയോഗ്രഫി സിവിക്സ് ഹിസ്റ്ററി അത് പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു, അത് സുവോളജി ബോട്ടണി, പിന്നെ ഇക്കണോമിക്സ് പഠിക്കുന്നു, കൊമേഴ്സ് പഠിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ അതിനെ നാരോ ഡൗൺ ചെയ്ത് നമ്മൾ ഓരോ ബ്രാഞ്ചിലേക്ക് കയറിക്കറിയാണ് ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്. നമുക്കെല്ലാം കൂടെ പഠിക്കാൻ ഒക്കത്തില്ല. ഈ പഠിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാറില്ല. എന്നാൽ വേദപുസ്തകത്തിന് മാത്രം ഒരു പ്രത്യേകത, നമ്മൾ വചനം കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്, ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സക്കായി യേശുവിനെ കണ്ടു, യേശു സക്കായിയും കണ്ടു. സക്കായിയോട് യേശു പറഞ്ഞു വേഗത്തിൽ ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു. അവിടെ എഴുതിയിരിക്കുകയാണ് ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് അടുത്ത ഒരു വാക്യമുണ്ട്, അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളുന്നത് ദുഃഖത്തോടായിരിക്കരുത്, സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊള്ളണം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ലോകത്തിലൊരു മാർഗവുമില്ല പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി, ക്രിസ്തു യേശു അല്ലാതെ. അപ്പോസ്തലൻ പറഞ്ഞ 4:12 പറയുമ്പോൾ മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. അനേക മതങ്ങൾ അനേക പ്രവാചകന്മാരെ അവതരിപ്പിക്കുന്നുണ്ട്, അവരൊന്നും നിങ്ങൾക്ക് രക്ഷ തരത്തില്ല. ദൈവജനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളത് യേശുവിൻ്റെ നാമമാണ്. അതിനനേക തെളിവുകളുണ്ട്, അതിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ നമുക്കറിയാം, രാജാക്കന്മാരവനെ തിരിച്ചറിഞ്ഞില്ല, പ്രഭുക്കന്മാരവനെ തിരിച്ചറിഞ്ഞില്ല, അന്നത്തെ ശാസ്ത്രന്മാരവനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ പിശാചുക്കളവനെ തിരിച്ചറിഞ്ഞു. ഭൂതാത്മാക്കൾ പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, സമയത്തിനുമ്പോൾ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ പിശാചുക്കൾക്ക് മനസ്സിലായി യേശുവിനെ. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ എത്ര മത നേതാക്കളെ പിശാചിന് മനസ്സിലായിട്ടുണ്ട്? ഞാൻ ഇന്ന് രാത്രിയിലോ ഇന്ന് ഈ പകൽക്കാലം ഓർപ്പിക്കാം, നമ്മളെ തിരിച്ചറിയുന്ന പിശാചുക്കളുണ്ട്. നീ ഒരു ദൈവമനുഷ്യനാണോ അല്ല എന്നുള്ളത് പിശാചിനറിയാം. എനിവേ, സക്കായി താഴെ ഇറങ്ങി വന്നു, അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഇന്ന് സന്ധ്യയിൽ ഞാൻ ഓർപ്പിക്കും, ഇന്ന് പകൽക്കാലം, ഇന്ത്യയിൽ പകലാണ്, ഇവിടെ സന്ധ്യയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളണം, വിത്ത് ഗ്ലാഡ്നെസ്. അടുത്തതായിട്ട് യേശു അവനോട് പറയുകയാണ്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇവൻ ആഗ്രഹിച്ചത് യേശുവിനെ ഒന്ന് കാണാനേ ഉള്ളായിരുന്നു. പക്ഷേ യേശു പറയുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെയധികം മടങ്ങ് നമ്മളോടുകൂടെ സമയം ചെലവഴിപ്പാൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളോടുള്ള സഹവർത്തിത്വം ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്.
ഇവൻ യേശുവിനെ ഒരു ഗ്ലിംസ് ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. ഇവൻ്റെ സ്ട്രക്ചർ ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് കണ്ടാൽ മതി. എന്നാൽ കൺകുളിർക്ക കാണത്തക്ക പോലെ അവനോട് പറയാണ്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വരിക, നിൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്യാം. അവൻ സത്യത്തിൽ അവനും അത്ഭുതപ്പെട്ട് കാണും. കാര്യങ്ങളുടെ പോക്ക് കണ്ടില്ലേ, ഇവൻ പ്രതീക്ഷിക്കാത്ത അളവിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ഈ സമയത്ത് അവൻ പറഞ്ഞ ഒരു കാര്യമാണ്, അവൻ യേശുവിനോട് പറയുകയാണ്, കർത്താവേ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചെയ്യാൻ പോവാം, എനിക്ക് സമ്പത്തുണ്ട്, ഉള്ള സമ്പത്തിൽ പാതി വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കാൻ പോവാം, രണ്ട് ഞാൻ ആരോടെങ്കിലും ചതിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ്. വേദപുസ്തകം പറയുന്നുണ്ട്, ലേവ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട്, നമ്മുടെ വയലിലെ വിത്തും നമ്മുടെ വിളവിലും എല്ലാം 10 യഹോവയ്ക്ക് വിശുദ്ധം, ദശാംശം എല്ലാം ദൈവത്തിനുള്ളതാണ്. അതാരെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനോടുള്ള 5 ചേർത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ അത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വേദപുസ്തകം അങ്ങനെ പറയുന്നത്. ഇപ്പോൾ $100 അല്ല, 100 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 5 ചേർത്ത് 120 കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ സക്കായി അതിൻ്റെ ഞാൻ പറയുന്നത് ഏകദേശം 20 ഇരട്ടി എന്ന് പറഞ്ഞാൽ 4 മടങ്ങ് കൊടുക്കാമെന്ന് പറയുമ്പോൾ 5 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 4 ഇരട്ടി ആകുമ്പോൾ ഏതായാലും 20 times വചനം പറയുന്നത് കൊടുക്കാൻ അവൻ തയ്യാറായി. ഇതാണ് ശരി മാനസാന്തരം. അവൻ പറയുകയാണ്, എനിക്ക് സമ്പത്തുണ്ട്. സമ്പത്തില്ലാത്ത ഒരാൾ ചിലപ്പം പറയും, ഓ ഞാനുള്ളതൊക്കെ വിട്ട് ദൈവത്തിനും കൊടുത്തേക്കാം, കാര്യമായിട്ടൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട്. അങ്ങനെ പറയുന്ന പലരും ഉണ്ട്. എന്നാൽ സക്കായി അങ്ങനല്ല, അവന് സമ്പന്നനാണ്, അവന് വിൽക്കാൻ അവൻ്റെ ഒരുണ്ട്, അവന് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ സമ്പത്ത് ഞാൻ വിറ്റ ശേഷം പാതി ദരിദ്രർ കൊടുത്തേക്കാം, ഇനിയും ഞാൻ അപഹരിച്ച് സമ്പത്ത് വല്ല നേടിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി കൊടുത്തേക്കാം. കർത്താവ് അതിൽ വളരെ സന്തോഷമായി. ഞാൻ അവിടുന്ന് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, സാധാരണ രീതിയിൽ ഒരുവൻ കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അവന് ഒരു തീരുമാനം എടുക്കുക, ഇനിയും തൊട്ട് ഞാൻ ആരുടെയും കബളിപ്പിച്ചെടുക്കത്തില്ല, വേണ്ടാത്ത ഒരു പണം എൻ്റെ കയ്യിൽ വരണ്ട എന്ന് തീരുമാനിച്ചാൽ പോരായോ? അതുപോലും വലിയ കാര്യമാണ്. ഞാൻ ഇന്നലെ വരെ ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്, ഇന്നലെ വരെ ഞാൻ ചുങ്കം പിരിച്ചപ്പോൾ ബൈ ഫോഴ്സിൽ ആൾക്കാരുടെ നിന്ന് വേണ്ടാത്ത പണം വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് ദൈവത്തെ കണ്ടുപിടിക്കുന്നു, യേശു എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നു, നാളെ മുതൽ ഞാൻ ആരുടെ നിന്ന് ഒന്നും കളിപ്പിച്ച് വാങ്ങിക്കത്തില്ല, വേണ്ടാത്ത ഒരു പണം എൻ്റെ കയ്യിൽ വരത്തില്ല. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവന് വരാമായിരുന്നു. പക്ഷേ അവൻ എടുത്ത ഒരു തീരുമാനം, എൻ്റെ പാസ്റ്റിൽ എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾ പോലും അവൻ പരിഹരിപ്പാൻ തയ്യാറാകുന്നു. ഞാൻ പറയുന്ന സാരം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിലൊരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടിയാൽ അവൻ്റെ കഴിഞ്ഞ കാലത്തും പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പരിഹരിക്കണം. അല്ല, ഇന്ന് മുതൽ ഞാൻ ദൈവത്തിനോട് ജീവിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിച്ചോളാം എന്നുള്ളൊരു തീരുമാനമല്ല. എൻ്റെ കഴിഞ്ഞ കാലത്തെ എനിക്ക് പറ്റിയ പരാജയങ്ങൾ ഞാൻ ഫിക്സ് ചെയ്യുമെന്ന് ദൈവത്തോട് പറയണം. ആ ഒരു വാക്കാണ് ഇവൻ്റെ ശബ്ദത്തിൽ നിന്നും പുറത്തു വന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണം, ദൈവവും ഭാഗം മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇപ്പം സക്കായിക്ക് യേശുവിനോട് ഇതൊന്നും പറയണ്ട, സക്കായിക്ക് യേശുവിൻ്റെ മുന്നിൽ നല്ലൊരു മനുഷ്യനായിട്ട് ആക്ട് ചെയ്യാം, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാനൊരു ഡീസൻ്റ് മനുഷ്യനാണ്, ഒരു ധനവാനാണ്, ഇന്നു മുതൽ ഞാൻ നല്ലപോലെ ജീവിച്ചോളാം, അവൻ്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവനും മനസ്സിലായി, ഞാൻ ഇന്നു മുതൽ ജീവിക്കാൻ തുടങ്ങുന്ന ഈ വ്യക്തി എൻ്റെ ഭൂതകാലവും എൻ്റെ ഭാവിയും
എൻ്റെ തലമുറകൾ വരെ കാണുന്നവനാ. അവൻ്റെ മുമ്പിൽ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല, അവൻ്റെ മുമ്പിൽ എനിക്ക് ഒളിക്കാനൊന്നുമില്ല. കാരണം അവൻ്റെ മുമ്പിൽ ഒളിക്കാൻ സാധ്യമല്ല. നമുക്ക് മനുഷ്യരുടെ മുന്നിൽ നിന്ന് പലതും ഒളിച്ചു വെക്കാം, അസത്യമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ബോധ്യപ്പെടുത്താം. എന്നാൽ സത്യമായതിൻ്റെ അടുക്കൽ ഒരസത്യവും വില പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ വലിയ വലിയ പ്രമാണങ്ങളൊന്നും അടിക്കാൻ പോകരുത്, നമ്മളെ വലിയ ശ്രേഷ്ഠതയൊന്നും പറയാൻ പോകരുത്. നമ്മളെ മുഴുവനായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവനെപ്പോലൊരു മാനസാന്തരം നമുക്കുണ്ടാകണം. പലപ്പോഴും മനുഷ്യകുലത്തിന് പറ്റുന്ന പ്രശ്നം ശരിയായ ഒരു മാനസാന്തരമില്ല. ഇവനിൽ വലിയ ഒരു മാനസാന്തരം ഉണ്ടായി. അവൻ തയ്യാറാവുകയാണ്, ഞാൻ ഇന്നതെല്ലാം ചെയ്തോളാം. ക്രമേണ യേശു അവൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ചിന്തിച്ച് നോക്ക്, ചരിത്രം മാറി പറയുന്നത് ഇവൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞൊരു കാര്യം, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നീയും ഞാനും സുവിശേഷം കേൾക്കുന്ന യാദൃശ്ചികമൊന്നുമല്ല. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം യാദൃശ്ചികമായിട്ടാണ് ഇത് കേൾക്കുന്നതെന്നല്ല. നീയും അബ്രഹാമിൻ്റെ മകൻ, അബ്രഹാമിൻ്റെ തലമുറയിൽ, അബ്രഹാമിൻ്റെ ജീനിയോളജിയിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഗലാത്തിയ ലേഖനത്തിൽ അത് എടുത്തു പറയുമ്പോൾ ജാതികൾ സുവിശേഷം മുഖാന്തരം ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുന്നത് കണ്ടിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് സന്ധ്യയിൽ സുവിശേഷം കേൾക്കുമ്പോൾ, ഇന്ന് രാവിലെ നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ ആരും ഈ സുവിശേഷം കേൾക്കുന്നത് ഒരു ആക്സിഡൻ്റിൽ യാദൃശ്ചികമായിട്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ അല്ല, ഈ സമയത്ത് സുവിശേഷം കേൾക്കുന്നത്. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീട്ടിന് രക്ഷ വന്നു. ഈ സമയത്ത് നമ്മൾ ഓർക്കണം, യേശുക്രിസ്തു ഒരു വീട്ടിൽ വരുന്നതാണ് ആ വീടിൻ്റെ രക്ഷ. നല്ല ആഹാരമൊന്നുമില്ലായിരുന്നു, നല്ല ജോലിയൊന്നുമില്ല, ധനമില്ലായിരുന്നു, നല്ലൊരു ജോലി കിട്ടി, ചിലർ അവൻ രക്ഷപ്പെട്ടുപോയെന്ന് പറയും. അല്ലെങ്കിൽ നല്ലൊരു വിവാഹം നടന്നു, നല്ല കുടുംബത്തിൽ നിന്നും സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അപ്പോൾ പറയാം, അവളല്ലേ അവൻ രക്ഷപ്പെട്ടുപോയി, പെട്ടെന്ന് വിദേശത്തേക്ക് ഒരു യാത്ര ഒത്തു. അപ്പം നമ്മളവർ പറയും, അവൾ രക്ഷപ്പെട്ടുപോയി, അല്ല നല്ലൊരു കമ്പനി നമ്മളെ വിദേശത്തേക്ക് ഹയർ ചെയ്തുകൊണ്ട് പോകുന്നു, ഓ അവൻ രക്ഷപ്പെട്ടുപോയെന്ന് നമ്മൾ പറയും. എന്നാൽ വേദപുസ്തക ഭാഷയിൽ ഒരുത്തൻ രക്ഷപ്പെടുന്നത് യേശുവിൻ്റെ വീട്ടിൽ വരുമ്പോഴാണ്. യേശു ഒരു വീട്ടിൽ വരുമ്പോൾ, യേശു എൻ്റെ ഉള്ളത്തിൽ വരുമ്പോൾ ഞാൻ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്ത് മോദം. യേശു ഒരു ഭവനത്തിൽ വരുന്നാൽ ആ ഭവനത്തിന് രക്ഷയാണ്, വേറെ ആർക്കും തരാൻ പറ്റത്തില്ല രക്ഷ. യേശു കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ വന്നു. നാം ആകുന്ന നമ്മുടെ ശരീരത്തെ ഒരു ഭവനത്തോട് ഉപമിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ഭവനത്തിൽ യേശു വന്നു. യേശു വന്നതുകൊണ്ടാണ് നാം രക്ഷപ്പെട്ടത്. ഇന്ന് സുവിശേഷം ഞാൻ പറയാൻ കാരണം, യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശു നിൻ്റെ ജീവിതമാകുന്ന ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ, ഭവനത്തിൽ വന്നിട്ടുണ്ടോ? യേശു നീ പാർക്കുന്ന ഭവനത്തിലുണ്ടോ? യേശു നീ ആരാധിക്കുന്ന ആരാധനാലയത്തിലുണ്ടോ? ഇല്ലെങ്കിൽ നീ രക്ഷപ്പെട്ടിട്ടില്ല. യേശു നമ്മുടെ ഭവനത്തിൽ വരട്ടെ, യേശു നമ്മുടെ ഉള്ളിൽ വരട്ടെ.
റോമാലേഖനം 10-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പൗലോസ് യുവതിക്കുന്നു, വിശ്വസിച്ചടികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞാനീ പറയുന്ന ഉപദേശം ഒരു സഭയുടെ ഉപദേശമല്ല, ഈ വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ്. കർത്താവിനെ കാണുന്ന ഒരുത്തൻ രക്ഷിക്കപ്പെടണം. യേശുവിനെ കർത്താവായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റുപറയണം. അതിൻ്റെ പൊതു അടയാളമായ പരസ്യ പ്രഖ്യാപനമായി വിശ്വാസ സ്നാനമേൽക്കണം. വിശ്വസിച്ചവൻ പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിക്കണം. അവൻ വേർപെട്ട് വിശുദ്ധിയിൽ ജീവിക്കണം. വേദപുസ്തകം പഠിപ്പിക്കുന്നതല്ല, അവരപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശു എല്ലാ കാലത്തും ജീവിച്ച മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് ജനിച്ചത്. ഇനിയും ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുടെ യേശു ജനിച്ചത്. യേശു മടങ്ങി വരുന്നത് പക്ഷേ യേശുവിൻ്റെ 1-ാം വരവിനെ അംഗീകരിച്ചവർക്ക് വേണ്ടിയാണ്, അല്ല എല്ലാവരെയും ചേർക്കാൻ വേണ്ടിയല്ല. നമ്മൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് ദൈവവചനപ്രകാരം നാം ജീവിച്ചാൽ നമ്മെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. 1-ാം പ്രാവശ്യം യേശു സർവ്വലോകത്തിന് വേണ്ടി വന്നെങ്കിൽ, 2-ാം പ്രാവശ്യം യേശു ഇതാ മടങ്ങി വരുന്നത് സഭയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസിന് വിശേഷത്തിൽ പറയുന്നു, സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, 1-ാം വരവിനെക്കുറിച്ച് പറയുന്നെങ്കിൽ, 2-ാം വരവിനെക്കുറിച്ച് എബ്രായലിന് 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ തന്നെ കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2-ാമതും പ്രത്യക്ഷനാകും. 1-ാമത് സകല ജനത്തിനു വേണ്ടി, സർവ്വലോകത്തിനു വേണ്ടി കർത്താവ് വന്നെങ്കിൽ, ഇതാ കർത്താവ് ഇത്ര വേഗം മടങ്ങി വരാൻ പോവുകയാണ്, തന്നെ കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി. കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടണമെങ്കിൽ ദൈവസഭയുടെ ഭാഗമായിരിക്കണം. അതിൻ്റെ മൂലപദ്ധതിയാണ് രക്ഷിക്കപ്പെടുക, യേശുവിനെ കർത്താവെന്ന് വാഗോണ്ട് ഏറ്റുപറയണം, ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം ഹൃദയം കൊണ്ട്. അല്ലാതെ ആരെങ്കിലും നിനക്ക് വേണ്ടി പറഞ്ഞാൽ പറ്റത്തില്ല, നീ തന്നെ പറയണം, ഞാനൊരു പാപിയാണ്, എനിക്ക് യേശു എൻ്റെ ഹൃദയത്തിൽ വരണം, യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, യേശുവിനെ ദൈവം മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കണം, വാഗോണ്ട് ഏറ്റുപറയണം. അങ്ങനെയുള്ളവരാണ് അതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ശുശ്രൂഷയാണ് ജലസ്നാനം എന്ന് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുകൽ സ്നാനമേൽക്കണം, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിക്കണം. പൗലോസ് എഫേസസിൽ ചെന്നപ്പോൾ അവിടുത്തെ ദൈവമക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എബ്രായലിനും 12-ാം അധ്യായത്തിലെ 14-ാം വാക്യം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. സക്കായിലേക്ക് മടങ്ങി വരട്ടെ. സക്കായി യേശുവിനെ അവൻ ഭവനത്തിൽ കൈക്കൊണ്ടു. അപ്പോൾ യേശുവിനെ അവൻ ഉള്ളത്തിൽ കൈക്കൊണ്ടു, അവൻ വ്യക്തിപരമായി യേശുവിനെ അംഗീകരിച്ചു, അവൻ യേശുവിനെ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. അപ്പോഴാണ് യേശു പറയുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സത്യത്തിൽ കാണാതെ പോയവനെ പോയ ആട് ഇവനെ തേടി യേശുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. ആഗ്രഹം കൊടുത്തത് കർത്താവാണ്. അവൻ്റെ ആഗ്രഹത്തെ കർത്താവ് കണ്ടോട്ട് കർത്താവ് അവനെ തേടി അവൻ കാട്ടത്തിയായിരിക്കുമ്പോൾ താഴെ വരാൻ പറഞ്ഞു. അവിടെ തൊട്ടാണ് കർത്താവിൻ്റെ പ്രോസസ്സ് തുടങ്ങിയത്. നമ്മൾ വായിക്കുന്ന വാക്യം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇവൻ ദൈവപുത്രനായിരുന്നേ, കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നു. അവൻ മനുഷ്യപുത്രനായത് എന്തിനാണെന്നറിയുമോ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ്. അവൻ ഇടയശ്രേഷ്ഠനാണ്. അവൻ നല്ല ഇടയനായിട്ട് വന്നു. എന്തിനാണെന്നറിയുമോ? കാണാതെ പോയ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 100 ആടുകളിൽ ഒരാട് വഴിതെറ്റിപ്പോയി. ഈ ആടിനെ തേടി വന്ന ഒരു
നല്ലിടയനുണ്ട്. 99-നെ വിട്ട ശേഷം അതിനൊരർത്ഥം ഞാൻ പറയാം. തനിക്കുണ്ടായിരുന്നത് തൻ്റെ 99 കമ്പയർ ചെയ്യുമ്പോൾ ഒന്നൊന്നുമില്ല. 99 തൻ്റെ കൂടെ ഉണ്ട്, തൻ്റെ കയ്യിലുണ്ട്. അതിനെ നഷ്ടപ്പെടുത്തിയ ഒരൊറ്റ ആടിൻ്റെ പുറകെ പോയതുപോലെ ദൈവം തനിക്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തനിക്കുണ്ടായിരുന്ന ദൈവത്തോടെ സമത്വം, തനിക്കുണ്ടായിരുന്ന വലിയ പൊസഷനെ വിട്ട ശേഷം ഞാനാകുന്ന ഒരാടിനെ തേടി വന്നതാ. ആ വരവിനെ ലഘുവായിട്ട് കാണരുത്. 99 വിട്ട ശേഷം ഒറ്റ ആടിൻ്റെ പുറകെ പോയ ആ ഇടയനെ കാണുമ്പോൾ ആടിനെന്ത് സന്തോഷം തോന്നും. എനിക്കു വേണ്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 99 വിട്ടേച്ചു വന്ന ഒരിടയൻ, ഇതാ കർത്താവ്. 2 കൊരിന്ത്യർ 9:8-9 പറയുന്നു, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ. 99 തൻ്റെ ബിഗ് പൊസഷൻ വിട്ട ശേഷം ഒന്നിൻ്റെ പുറകെ വന്ന കർത്താവ്, എന്നെയും നിന്നെയും തേടി വന്ന കർത്താവ്. ഈ കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാനിവിടെ അവസരം പറഞ്ഞു വന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം എന്നെ തേടി വന്ന കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്യം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നെങ്കിലും സക്കായിയുടെ ചരിത്രം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ 120 കൂടിയിരുന്ന് ദൈവസേനയിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന സഖായിയും കാണാൻ സാധ്യതയുണ്ട്. ഈ ബന്ധം ദീർഘകാലത്തേക്കുള്ളൊരു ബന്ധമായിട്ട് മാറി. കാണാതെ പോയതിനെ തിരഞ്ഞരക്ഷിപ്പാൻ 99 വിട്ടൊരാടിനെ പോലെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക. തനിക്ക് നഷ്ടപ്പെട്ട ഒരാടിനെ കണ്ടുകെട്ടിയാൽ അതിനെ തോളിലേന്തി സന്തോഷത്തോടെ അവൻ മടങ്ങി വരും. ദൈവമക്കളെ, നിത്യതയിൽ നമ്മുടെ ആത്മാവുമായിട്ട് കർത്താവ് ചെല്ലുന്ന സമയത്തെ അത് കാണിക്കുന്നത്. സന്തോഷത്തോടെ, ഇതാ എൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത, ഞാൻ 99 കളഞ്ഞ് നേടിയ ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മളെ ദൈവസന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമർപ്പിക്കുമോ, പ്രാർത്ഥിക്കുമോ? ഒരു നല്ല പ്രാർത്ഥനാനുഭവം, ദൈവത്തെ എനിക്ക് പിരിയാൻ പറ്റത്തില്ല. പൗലോസൊക്കെ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അതുവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ അറിയത്തില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ അവൻ വിദ്വേഷിച്ചു, അവൻ ദ്വേഷിച്ചു. അവർക്ക് ചെയ്യാവുന്ന മാക്സിമം ദ്രോഹം ചെയ്തു അവനെ. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഉയർത്തിനോ ആഴത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ദൈവസ്നേഹത്തെ എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. ഈ സ്നേഹബന്ധം എവിടെ നിന്ന് വന്നു? കർത്താവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹമാണ്. ലോകത്തിൽ ഒരു ശക്തിക്കും ക്രിസ്തുവിന് തന്നെ അകറ്റാൻ പറ്റത്തില്ല. ആ ഒരു ദൃഢബന്ധത്തിലേക്ക് നമുക്ക് വരാം. അതിന് ഈ വചനധ്യാനവും ഇടവരുത്തട്ടെ. ദൈവവുമായി ഒരു അഭേദ്യ ബന്ധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ ഈ സന്ധ്യയിലെ വചന ശുശ്രൂഷയും ഇടവരുത്തട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വരുന്നു. കാണാതെ പോയ ആടുകളായി ഞങ്ങളെ തിരഞ്ഞ് അങ്ങ് വന്നല്ലോ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്ന ദൈവസ്നേഹം, ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ നമിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, മരണത്താൽ മറയാത്തൊരു അഭേദ്യ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവർക്കും ഇവിടെ വരട്ടെ. കർത്താവ് ദാസൻ പാസ്റ്റർ ഈപ്പൻ വർഗീസിനോട് പ്രാർത്ഥിക്കുന്നു. കർമേൽ മിനിസ്ട്രീസിനോട് പ്രാർത്ഥിക്കുന്നു. ഇത് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇത് വ്യൂ ചെയ്യാൻ പോകുന്നവരെ ഓർക്കുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അടിയൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന നല്ല നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. മുഴുവൻ മഹത്വവും കർത്താവിന് തരുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഈ സന്ധ്യാസമയം ഈ വചനം കേട്ട എല്ലാവർക്കും എൻ്റെ പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന് വരുവിനോട് ഒരുങ്ങാം. ഈ വചന ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.